മതത്തിൽ നിന്ന് അതെ 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 അദ്ദേഹം റോമനായി മാറുകയല്ലേ യഥാർത്ഥത്തിൽ, അദ്ദേഹം ഒരു ഹെലനിസ്റ്റിക് യഹൂദനായിട്ട് തീരുകയാണ് ചെയ്തത്. ഈ ഹെലനിസ്റ്റിക് യഹൂദനായതോടുകൂടി ഇദ്ദേഹത്തെ പിന്നെ അവര് മറ്റൊരു അവരുടെ കൂട്ടത്തിൽ നിന്ന് ഒഴിവാക്കണം. അദ്ദേഹം യഥാർത്ഥത്തില് ഇവിടെ ഉണ്ടായിരുന്ന ഈ ദൈവാലയത്തിൽ ഉണ്ടായിരുന്ന ആളാണ്, ജെറുസലേമിൽ ഉണ്ടായിരുന്ന ആളാണ്. അവരുടെ ഒരു അങ്ങനെ അങ്ങനെ ഉണ്ടായിരുന്ന ആള് പിന്നീട് എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് മറ്റേ ഈ AD 70 ജെറുസലേം ടൈറ്റസ്, ടൈറ്റസിന്റെ പിതാവ് ആക്രമിക്കാൻ വരുന്നുണ്ട് ഈ ഇതിന്. അല്ല, ആ ചരിത്രം എനിക്കറിയാം, ആ ചരിത്രം ബി ബി സി ചെയ്തിട്ടുണ്ട്, അതെനിക്കറിയാം. അത് അത് ഈ ജോസിഫസിനെ ഹനാൻ ഈ പറയുന്ന റോമൻ ഇൻവേഷൻ തടയുന്നതിന് വേണ്ടി ഗലീലയിലേക്ക് അയച്ച കമാൻഡറാണ്, ഗലീലയിലേക്ക് അയച്ച ജൂഷ് കമാൻഡറാണ് ഈ പറയുന്ന ജോസിഫസ് എന്ന് പറയുന്നത്. അദ്ദേഹം അവിടെ വെച്ച് അവിടെ യുദ്ധത്തിൽ പിടിക്കപ്പെടാൻ പറയുന്നുണ്ട്. അല്ല, വെസ്പേഷ്യൻ പറയുന്നുണ്ട്, വെസ്പേഷ്യൻ അല്ല, വെസ്പേഷ്യൻ പറയുന്നുണ്ട്, ഇവൻ ജെറുസലേമിലെ ഏറ്റവും ബ്രില്ലിയന്റ് ആയിട്ടുള്ള എഴുത്തുകാരനും ചിന്തകനുമാണ് ഈ പറഞ്ഞ ജോസിഫസ്, അതുകൊണ്ട് അവനെ ജീവനോടെ പിടിക്കണമെന്ന് ഡയറക്ഷൻ കൊടുക്കുന്നു. അത് മാത്രമല്ല, വേറെ ഒരു കാര്യം കൂടിയില്ല, അതായത് ബാക്കി ഇയാള് പിടിച്ച് ജീവനോടെ പിടിച്ചതല്ല ഞാൻ പറയുന്നത്, ഇദ്ദേഹത്തെ വിറ്റുകളെ അടിമയായിട്ട് പിടിച്ചിട്ട് വിറ്റുകളയാതിരുന്നതിന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഈ അടിമയായിട്ട് കൊണ്ടുപോകുന്ന സമയത്ത് ഇദ്ദേഹം വെസ്പേഷ്യനോട് പറയുന്നുണ്ട്, താങ്കൾ ഒരിക്കൽ ഇവിടുത്തെ റോമിന്റെ ചക്രവർത്തിയായി മാറൂ എന്ന് പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോ അത് സത്യമാവുകയോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇവനെ വിൽക്കണ്ടെന്നും പറഞ്ഞിട്ട് വെസ്പേഷ്യന്റെ കുടുംബത്തിൽ തന്നെ അവരുടെ അടിമയായിട്ട് അവരുടെ കൂട്ടത്തിൽ തന്നെ വെച്ചിരുന്നു ആദ്യം. പിന്നീട് അങ്ങനെയല്ല ബ്രദറെ, ബി ബി സി പറയുന്ന അങ്ങനെയല്ല, അത് നമ്മളിപ്പോ ചരിത്രം പറയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാൻ വേണ്ടിയാണല്ലോ പറഞ്ഞത്. അതുകൊണ്ട് പറയാം, ബി ബി സി പറയുന്ന ഇയാളെ പിടിച്ചതിന് ശേഷം ഇയാളെ പിടിച്ചിട്ട് ഈ വെസ്പേഷ്യന്റെ മുമ്പിൽ ഹാജരാക്കുന്നുണ്ട്. ഈ വെസ്പേഷ്യന്റെ മുമ്പിൽ ഹാജരാക്കുമ്പം ടൈറ്റസും ഉണ്ട്, ഉടനെ ഈ വെസ്പേഷ്യനോട് ഇയാൾ പറയുന്നുണ്ട്, നിങ്ങൾ ഇപ്പൊ തന്നെ ഇവനെ നിന്നെ ഞാൻ കൊണ്ട് നീറോയുടെ അടുത്തേക്ക് അയച്ച് അവിടെ ജയിലിലിടും എന്ന് പറയുന്നുണ്ട്. ജയിലിടാൻ വേണ്ടി നിന്നെ അയക്കാൻ പോകുന്നു റോമിലേക്ക്. അപ്പൊ ഇദ്ദേഹം പറയുന്നുണ്ട്, നിങ്ങൾ ഞാൻ കിങ്ങിന് അയച്ചു കൊടുക്കുന്ന പറഞ്ഞു, നിന്നെ കിങ്ങിന് അയച്ചു കൊടുത്ത് അവിടെ ജയിലിടാൻ പോകുന്നു. അപ്പൊ ഇദ്ദേഹം എടുത്തുവാക്കി വെസ്പേഷ്യനോട് പറഞ്ഞു, അതിനെന്തിനാ കിങ്ങിന് അയക്കുന്നത്, നിങ്ങൾ കിങ്ങല്ലേ ഇവിടെ ഇരിക്കുന്നു ചോദിച്ചു. അപ്പൊ ഈ വെസ്പേഷ്യൻ ചോദിച്ചു, നീ എന്നെ ഫ്ലാറ്റർ ചെയ്ത് രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുകയാണെന്ന് ചോദിച്ചു. അപ്പൊ ഇദ്ദേഹം പറഞ്ഞു, അല്ല, നിങ്ങൾ 6 മാസം റോമൻ കിങ് ആയി മാറും എന്ന് പറഞ്ഞു. അപ്പൊ ഇദ്ദേഹം പറഞ്ഞു, നീ എന്നെ ഫ്ലാറ്റർ ചെയ്യാണ്, ഞാൻ കിങ്ങിന്റെ റോയൽ ഫാമിലി പെട്ട ആളല്ല, ഞാൻ അങ്ങനെ ഒരു റോയൽ ഹെറിഡിറ്ററി എനിക്കില്ല, അതുകൊണ്ട് നീ എന്നെ ഫ്ലാറ്റർ ചെയ്ത് രക്ഷപ്പെടാൻ നോക്കണമെന്ന് പറഞ്ഞു ഇവനെ ടേക്ക് ഹിം ടു ദി റോം എന്ന് പറഞ്ഞ് ഇമ്മീഡിയറ്റ് ആയിട്ട് ഇവനെ റോമിലേക്ക് കൊണ്ട് ജയിലിടുക. പക്ഷേ ഈ സംഭവിച്ചെന്നാന്ന് വെച്ചാല് വെസ്പേഷ്യൻ തിരിച്ച് റോമിലേക്ക് പോകേണ്ടി വന്നു ടൈറ്റസിനെ കമാൻഡ് ഏൽപ്പിച്ചിട്ട്. അതിനുശേഷം അവിടെ നീറോ ആത്മഹത്യ ചെയ്തു, അവിടെ വലിയ ഡീസ്റ്റെബിലൈസേഷൻ വന്നു. ആ ഡീസ്റ്റെബിലൈസേഷനിൽ ഇദ്ദേഹം പോയി സ്റ്റെബിലൈസ് ചെയ്തു റോമിനെ, സ്റ്റെബിലൈസ് ചെയ്ത് ഇദ്ദേഹം കിങ് ആയി. പക്ഷെ ഇത് കണ്ടപ്പോൾ ഇവന് എന്തോ ഒരു ഇൻസൈറ്റ് ഉണ്ടെന്ന് മനസ്സിലാക്കി, ഈ ജോസഫീസിന് എന്തോ ഒരു ഇൻസൈറ്റ് ഉണ്ട് എന്ന് മനസ്സിലാക്കിയാണ് ജോസഫീസിനെ പുറത്തു കൊണ്ടുവരികയും ഈ ടൈറ്റസിന്റെ കൂടെ ഇദ്ദേഹത്തെ കൂട്ടുകയും ചെയ്തത്. ടൈറ്റസിനോട് ഇദ്ദേഹത്തിന് വലിയ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഈ ടൈറ്റസിന്റെ കൂടെ കൂടുന്നതിന്റെ പുറകെ ഇയാൾക്ക് ഒരു ജൂയിഷ് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. എന്നു വെച്ചാൽ ജെറുസലേം ടെമ്പിൾ തകർക്കാതെ എങ്ങനെയും സേവ് ചെയ്യാൻ പറ്റുമോ, അതിനെപ്പറ്റിയാണ് ഇയാൾ ചിന്തിച്ചതും ഇയാൾ അതിനുവേണ്ടിയാണ് പ്രവർത്തിച്ചതും. അതിനുവേണ്ടി ഇയാൾ ഒരുപാട് ശ്രമം നടത്തി നോക്കി. പക്ഷേ രണ്ടു പ്രാവശ്യം ഈ പറയുന്ന ബെഞ്ചമിനോട്, ബെഞ്ചമിനായിരുന്നു ഈ പറഞ്ഞ ഈ ജെറുസലേമിലെ തീവ്രവാദികളുടെ നേതാവ്, അത് ഈ ഹനാനെ കൊന്നാണ് പിടിക്കുന്നത്, അതിന് ചരിത്രം പറയാൻ പറ്റില്ല. അപ്പം അങ്ങനെ ഇദ്ദേഹം ബെഞ്ചമിനോട് പല പ്രാവശ്യം ഈ റോമൻ ആർമിയുടെ മുമ്പിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട്, നീ ഇത് നിനക്ക് സറണ്ടർ ചെയ്യുക, ഇവിടെ ശക്തി എന്നാന്ന് നിനക്ക് അറിയത്തില്ല, ഇത് മുഴുവൻ നശിച്ച് നാടക്കുള്ളൂ, നമ്മുടെ സമൂഹം മുഴുവൻ നശിക്കും, നീ അത് സറണ്ടർ ചെയ്യുക, സറണ്ടർ ചെയ്യുക. അപ്പം നീ ട്രൈറ്റർ ആണെന്ന് പറഞ്ഞ് അവർ പരസ്പരം വിളിച്ചു പറയും. അവസാനം ഫൈനലി ഈ പറഞ്ഞ ഈ റോമൻസ് അത് മുഴുവൻ നശിപ്പിക്കുകയത്. അപ്പം ഈ പറഞ്ഞ ജോസഫീസ് അങ്ങനെയാണ് ആ സൈഡിലുള്ളത്. അപ്പൊ ജോസഫീസ് ആ കാലഘട്ടത്തിൽ ജീവിച്ച ആളാ, എന്ത് ഞാൻ പറഞ്ഞു വരുന്ന പോയിന്റ് അത് തന്നെയാണ്. അതായത് ജോസഫീസ് അവിടെ മറ്റേ ജെറുസലേം നശിക്കാതിരിക്കും, ജെറുസലേം ടെമ്പിൾ നശിക്കാതിരിക്കാൻ വേണ്ടി പുള്ളി ഇടനിലനിന്നിട്ട് പോലും അദ്ദേഹത്തെ അവര് അംഗീകരിക്കുകയൊന്നും ചെയ്യാതെ ചതിയനാണെന്ന് പറഞ്ഞ് തള്ളിക്കളയുക ചെയ്ത്. അപ്പൊ അങ്ങനെയുള്ള ഒരു സ്ഥിതിയിൽ അതേ വിധത്തിൽ തന്നെയാണ് പരിത്യക്തനായ വ്യക്തിയാണ് ക്രിസ്തുവും, അതായത് യഹൂദന്മാരാണ് ഇതാകുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ജോസിഫസിന് എന്തുണ്ടായിരിക്കാം, ക്രിസ്തുവിനോട് അനുഭാവം ഉണ്ടായിരിക്കാം. കാരണം ഇപ്പൊ ഞാൻ കടന്നു വന്ന അതേ അവസ്ഥയിലൂടെ മറ്റൊരാൾ എന്നെക്കാളും മുമ്പേ കടന്നു പോയിരിക്കുന്നെന്ന് കാണുമ്പോ അയാളെ കുറിച്ച് എഴുതുമ്പോ സ്വാഭാവികമായിട്ട് ആ ഒരു ഇതുണ്ടാവുമല്ലോ. അപ്പൊ അതുകൊണ്ട് ആ വാദത്തിൽ കഴമ്പില്ല, ക്രിസ്തുവിന് അനുകൂലമായി അദ്ദേഹം എഴുതിയിരിക്കുന്നു എന്ന് പറയുന്നത് അതൊരു തെറ്റാണ്, ഒരു യഹൂദൻ എന്നുള്ള നിലയിൽ അങ്ങനെ എഴുതാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞ വാദത്തിൽ കഴമ്പില്ല, അതാ ഞാൻ പറഞ്ഞു വന്നത്. അപ്പൊ ഇവിടെ നമുക്ക് ആ സാക്ഷി എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, അവനെ വാസ്തവത്തിൽ ഒരു മനുഷ്യൻ എന്ന് വിളിക്കുവാൻ ആവശ്യമായിരിക്കുന്നുവെങ്കിൽ ഈ കാലയളവിന് ശേഷം യേശു എന്ന് പറയുന്ന ഒരു ജ്ഞാനി ജീവിച്ചിരുന്നു. വിസ്മയിപ്പിക്കുന്ന നിലയിൽ അത്ഭുത കർമ്മങ്ങൾ സ്വന്തം കയ്യാൽ ചെയ്തവനും സത്യം അംഗീകരിക്കുവാൻ മനസ്സുള്ളവരുടെ ഗുരുവുമായിരുന്നു.
അനേകം യഹൂദന്മാരെയും യവനന്മാരെയും അവൻ നേടുകയുണ്ടായി. അവൻ ക്രിസ്തു ആയിരുന്നു. നമ്മിൽ സമുന്നത സ്ഥാനത്തുണ്ടായിരുന്നവരാൽ കുറ്റം ചുമത്തപ്പെട്ടവനെ പിലാത്തോസ് വിചാരണ ചെയ്തതിനു ശേഷം ക്രൂശിക്കുവാൻ കൽപ്പിച്ചു. ആദ്യ സമയത്ത് അവനെ സ്നേഹിച്ചവർ അവനോടുള്ള പ്രതിപത്തി ഉപേക്ഷിക്കാതെ തുടർന്നും അവനെ സ്നേഹിച്ചു. ദൈവത്തിന്റെ പ്രവാചകന്മാർ പ്രവചിച്ചിരുന്നതുപോലെ എണ്ണമില്ലാത്ത അനേകം അത്ഭുത പ്രവൃത്തികൾ ചെയ്യുകയും മൂന്നാം ദിവസം ജീവൻ പ്രാപിച്ച് അവർക്ക് പ്രത്യക്ഷനാകുകയും ചെയ്തു. അവനുശേഷം ക്രിസ്ത്യാനികൾ എന്ന് വിളിക്കപ്പെടുന്ന ഒരു വംശം ഈ നാൾ വരെയും അപ്രത്യക്ഷമായിട്ടില്ല. ഇതാണ് ജോസിഫസ് എഴുതിയിരിക്കുന്നത്. അപ്പൊ ഇതില് ഇതിനെക്കുറിച്ച് വിശദമായിട്ട് ഭയങ്കരമായ പഠനങ്ങൾ ഇതിനെക്കുറിച്ച് ഈ ഒരൊറ്റ ഖണ്ഡികയെ കുറിച്ച് നടന്നിട്ടുണ്ട്. അപ്പൊ അതില് പണ്ഡിതന്മാരുടെ അഭിപ്രായം, ചരിത്രകാരന്മാരുടെയും പിന്നെ കയ്യെഴുത്തു പ്രതി വിദഗ്ധന്മാരും ഇങ്ങനെ പല പല വിഭാഗത്തിൽപ്പെട്ടവർ ഇത് പരിശോധിച്ച് നോക്കിയിട്ടുണ്ട്. അപ്പൊ അവർ പറയുന്നത് ഈ ഒന്നാമത്തെ വാചകത്തിന്റെ ആദ്യ ഭാഗം അത് ക്രിസ്ത്യാനികൾ ഉപയോഗിക്കുന്ന ഭാഷയല്ല, സ്വാഭാവികമായിട്ട്. അപ്പൊ അത് ജോസിഫസിന്റെ ആശയം തന്നെയാണ്, യഹൂദന്മാരുടെ ശൈലിയാണ് അത്, അതിൽ ആർക്കും തർക്കമില്ല. പിന്നെ ആ ഒന്നാമത്തെ വരിയിൽ രണ്ടാം ഭാഗത്തിൽ പറയുന്നത് അവൻ ഒരു മനുഷ്യനേക്കാൾ വലിയവനാണെന്ന് പറയുന്നത് അതിശയോക്തിയാണ്. അപ്പൊ അത് ജോസിഫസിന്റെ ഭാഷയായിരിക്കാൻ സാധ്യത ഇല്ല എന്ന് പറയുന്നത്, അത് ചിലപ്പോൾ തിരികെ കയറ്റിയതാകാം എന്നുള്ളതാണ് വാദം. തെളിവൊന്നുമില്ല, ആരോപണമാണത്. രണ്ടും മൂന്നും വരികളിൽ പറഞ്ഞിരിക്കുന്നത് ജോസിഫസിന്റെ ഭാഷാ ശൈലിയാണ്, അതിലാർക്കും ഇതൊന്നുമില്ല, തർക്കമില്ല. എന്നാൽ പിന്നെ പറയുന്നത് അവൻ ക്രിസ്തു എന്ന് വിളിക്കപ്പെട്ടു, അതായത് ജോസിഫസ് മറ്റു പലയിടങ്ങളിലും പറയുന്നത് അവൻ ക്രിസ്തു എന്ന് വിളിക്കപ്പെട്ടു എന്ന് പറഞ്ഞിരിക്കെ, ഇവിടെ പറയുന്നത് അവൻ ഹി വാസ് ദ ക്രൈസ്റ്റ്, അവൻ ക്രിസ്തു ആയിരുന്നു എന്ന് പറഞ്ഞിരിക്കുക, അത് അതിശയോക്തിയാണ്. അതായത് മറ്റിടങ്ങളിലെല്ലാം അവൻ ക്രിസ്തു എന്ന് വിളിക്കപ്പെട്ടു എന്ന് പറഞ്ഞിരിക്കെ, ഇവിടെ കൃത്യമായിട്ട് അവൻ ക്രിസ്തു ആയിരുന്നു എന്ന് പറഞ്ഞത് അത് തെറ്റാകാൻ സാധ്യതയുണ്ട്, അത് കടത്തിക്കൂട്ടിയതായിരിക്കും എന്ന് പറയുന്നത്. പിന്നെ അഞ്ചാം വാചകത്തിൽ യേശു ക്രിസ്തുവിന്റെ വിചാരണയും ക്രൂശീകരണവും തന്റെ അനുഗാമികൾ അവനെ സ്നേഹിക്കുകയും ചെയ്തു എന്ന് പറയുന്നത് അത് വസ്തുതയാണ്, അതിനെ കുറിച്ച് ആർക്കും സംശയമില്ല. ഇനി ആറാമത്തെ വാചകത്തിൽ യേശു മൂന്നാം ദിവസം ജീവൻ പ്രാപിച്ച് പ്രത്യക്ഷനായെന്ന് പറയുന്നത് അത് ഉയർത്തെഴുന്നേറ്റെന്നുള്ള വിശ്വാസത്തിൽ നിന്നുള്ളതാണ്, അത് ജോസിഫസിന്റെ വിശ്വാസമല്ല, അത് ക്രിസ്ത്യാനികളുടെ വിശ്വാസമാണ്, അതുകൊണ്ട് ക്രിസ്ത്യാനികൾ അത് തിരികെറ്റിയതായിരിക്കുന്നു എന്ന് പറയുന്നത്. അങ്ങനെ മൊത്തം ഈ ഒരു പാരഗ്രാഫിൽ മൂന്ന് വാചകങ്ങളിൽ തിരുത്തൽ വന്നിട്ടുണ്ടെന്നാണ് വാദിക്കപ്പെടുന്നത്. ഇതിന് തെളിവുകളൊന്നുമില്ല, ഊഹത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വാദം മുന്നോട്ട് വരുന്നത്. എന്നാൽ ഈ മൂന്ന് കാര്യങ്ങൾ നമുക്ക് അങ്ങോട്ട് മാറ്റിവെക്കാം. ഈ മൂന്ന് ഈ തിരുത്തൽ വരുത്തി എന്ന് പറയുന്ന മൂന്ന് കാര്യങ്ങൾ മാറ്റിവെച്ചാൽ പിന്നെ അതിന്റെ ബാക്കിയുള്ള സംഭവം എന്താണ്? അപ്പൊ ഇത് ഈ എഡിൻ യാമോക്കിയും പിന്നെ ജോൺ പോൾ മായറും അവർ രണ്ടുപേരും വേദശാസ്ത്ര ഗവേഷകരാണ്. അവര് ഈ സാക്ഷ്യപ്പെടുത്തലിന്റെ ഒരു പകർപ്പ്, അതായത് ഇത് ഈ പ്രശ്നമുണ്ടെന്ന് പറയുന്ന അല്ലെങ്കിൽ ആരോപിക്കപ്പെടുന്ന ആ വിഷയത്തിന്റെ ആ ഈ കാര്യങ്ങൾ, അതായത് ഇപ്പൊ നമ്മളിപ്പോ കണ്ട മൂന്ന് ഭാഗങ്ങളിലുള്ള തിരുത്തൽ അത് മാറ്റിക്കഴിഞ്ഞാൽ ബാക്കിയുള്ളത് ഇങ്ങനെയായിരിക്കുമെന്ന് അവർ കൃത്യമായിട്ട് അത് നമ്മുടെ മുമ്പിൽ കാണിക്കുന്നുണ്ട്. അതിങ്ങനെയാണ്, അവനെ വാസ്തവത്തിൽ ഒരു മനുഷ്യൻ എന്ന് വിളിക്കാൻ ആവശ്യമായിരിക്കുന്നുവെങ്കിൽ ഈ കാലയളവിന് ശേഷം യേശു എന്ന് പറയുന്ന ഒരു ജ്ഞാനി ജീവിച്ചിരുന്നു. വിസ്മയിപ്പിക്കുന്ന നിലയിൽ അത്ഭുതകർമ്മങ്ങൾ സ്വന്തം സത്യം അംഗീകരിക്കാൻ മനസ്സുള്ളവരുടെ ഗുരുവുമായിരുന്നു. അനേകം യഹൂദന്മാരെയും യവനന്മാരെയും അവൻ നേടുകയുണ്ടായി. പിന്നെ അടുത്തതില്ല കേട്ടോ, അവൻ ക്രിസ്തു ആയിരുന്നു എന്ന് പറയുന്ന ആ ഭാഗം അവർ ഒഴിവാക്കി വിട്ടിരിക്കുന്നു. നമ്മിൽ സമുന്നത സ്ഥാനത്തുണ്ടായിരുന്നവരാൽ കുറ്റം ചുമത്തപ്പെട്ടവനെ പിലാത്തോസ് വിചാരണ ചെയ്തതിന് ശേഷം ക്രൂശിക്കുവാൻ കൽപ്പിച്ചു. ആദ്യ സമയത്ത് അവനെ സ്നേഹിച്ചവർ അവനോടുള്ള പ്രതിപത്തി ഉപേക്ഷിക്കാതെ തുടർന്നും അവനെ സ്നേഹിച്ചു. പിന്നെ അടുത്ത വാചകം അവർ ഒഴിവാക്കിയിരിക്കുന്നു, അതായത് ദൈവത്തിന്റെ പ്രവാചകന്മാർ പ്രവചിച്ചിരുന്ന പോലെ എണ്ണമില്ലാത്ത അനേകം അത്ഭുത പ്രവൃത്തികൾ ചെയ്യുകയും മൂന്നാം ദിവസം ജീവൻ പ്രാപിച്ച് അവർക്ക് പ്രത്യക്ഷനാകുകയും ചെയ്തു എന്ന് പറയുന്നത് ഉപേക്ഷിച്ചു. അവനുശേഷം ക്രിസ്ത്യാനികൾ എന്ന് വിളിക്കപ്പെടുന്ന ഒരു വംശം ഈ നാൾ വരെയും അന്തർദാനം ചെയ്തിട്ടില്ല. അപ്പൊ ഇതില് ഈ പറഞ്ഞ മൂന്ന്, അതായത് ആ ആരോപണങ്ങൾക്ക് യാതൊരു തെളിവും ഇല്ല, അവര് ഊഹത്തിന്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് വെക്കുന്നതാണ്. പക്ഷെ അത് ഒഴിവാക്കി വിട്ടാൽ പോലും നമുക്കൊരു ക്രിസ്തുവിനെ കിട്ടുന്നുണ്ടെന്നേ, ബൈബിളിൽ പറയുന്ന അതേ ക്രിസ്തുവിനെ തന്നെ കിട്ടുന്നുണ്ട്. പിന്നെന്താ പ്രശ്നം? അതായത് ജീവനോ നമ്മുടെ ഇടയിൽ അല്ലെങ്കിൽ അവരുടെ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നെന്ന് പറയുന്ന അനേകം അനുയായികളെ നേടിയെടുത്ത ക്രിസ്തു എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അതിലെ നടന്നിരുന്നു എന്ന് അദ്ദേഹം എഴുതിയിട്ടുണ്ടെന്നാ ഞാൻ വായിച്ചത്. എന്റെ അറിവ് തെറ്റാണ്, ഇവിടെ വായിച്ചത് അങ്ങനെയാണ്. അല്ലെ, അവിടെ വേറൊരു പ്രശ്നമുണ്ടെന്നേ. അങ്ങനെ എഴുതി വരുമ്പോ ഈ ക്രിസ്തു എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ പേരല്ല, അതൊരു ടൈറ്റിലാണ്. ഇപ്പൊ മുഖ്യമന്ത്രി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പേരല്ലല്ലോ, അതൊരു ടൈറ്റിലാണ്. അപ്പൊ ക്രിസ്തു എന്ന് പറയുന്ന മനുഷ്യനല്ല, യേശു എന്ന് പേരുള്ള ഒരാൾ അവിടെ ഉണ്ടായിരുന്നുള്ളു, അതാണ് അവർ പറയുന്നത്. ക്രിസ്തു എന്നല്ല യേശു എന്നുള്ളത്. ഇഷ്ടം പോലെ യേശുകൾ ഉണ്ടായിരുന്നു, ഒരു യേശു നിങ്ങൾ ഈ പറയുന്ന പോലത്തെ ഒരു യേശു ഒക്കെ കണ്ടേക്കാം, പക്ഷെ അതൊന്നും ബൈബിളിൽ പറയുന്ന പോലത്തെ അല്ല എന്നുള്ളതാണ് വാദം വരുന്നത്. പക്ഷെ ഇവിടെ ചോദ്യം വരുന്നത് ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന ഒരു വിഭാഗം അവിടെ ഉണ്ടായി എന്ന് പറയുന്നതിനെയാണ്. അതായത് അതിന് എന്ത് മറുപടി കൊടുക്കും? ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന ഒരു കൂട്ടർ അവിടെ ഉണ്ടായിരുന്നു. അവര് അതായത് ജോസിഫസ് പറഞ്ഞത് ക്രിസ്ത്യാനികൾ എന്ന് വിളിക്കപ്പെടുന്ന ഒരു വംശം ഈ നാൾ വരെയും അന്തർദാനം ചെയ്തിട്ടില്ല, അതായത് ജോസിഫസ് അത് എഴുതുന്ന കാലം വരേക്കും ആ കൂട്ടർ ഉണ്ടെന്ന് ജോസിഫസ് പറയുന്നു.
അവരെ അനുഗമിച്ച് അവരാരെയാണോ അനുഗമിച്ചത് ആ വ്യക്തി ആ ക്രിസ്തു അതിനെ കുറിച്ച് എന്ത് പറയാനുണ്ട്? ചുമ്മാ ഒരു സാധാരണ മനുഷ്യൻ, യേശു എന്ന് പേരുള്ള അല്ലെങ്കിൽ ക്രിസ്തു എന്ന് പറയുന്ന ഒരു സാധാരണ ഒരാളാണ് അവിടെ ഉണ്ടായിരുന്നതെങ്കിൽ ഈ ഒരു കൂട്ടം എങ്ങനെ ഉണ്ടായി വന്ന് ആ വന്ന ആ കൂട്ടത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം. ആ അവരെ ക്രിസ്തുവിലുള്ള വിശ്വാസം ഏറ്റു പറഞ്ഞാൽ ആ നിമിഷം തന്നെ വധിച്ചു കൊന്നുകൊണ്ടിരിക്കുന്ന കാലമാണ്. അതായത് സീസർ ഈസ് മൈ ലോഡ് എന്ന് പറയുന്നിടത്ത് അത് പറയാൻ തയ്യാറാകാതെ ജീസസ് ഈസ് മൈ ലോഡ് എന്ന് പറയുന്ന ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ജീവിച്ചിരുന്നിട്ടില്ലാത്ത ഒരു വ്യക്തിക്ക് വേണ്ടി ഇങ്ങനെ ജീവൻ കൊടുക്കാൻ ആളുകൾ ആ കാലഘട്ടത്തിൽ തയ്യാറായി. അതായത് ആ ഇതാണ് ടപ്പി എന്നോരുണ്ടായൊരു മിത്തിനെ കുറിച്ചല്ല. ഇപ്പൊ നമ്മുടെ ഈ കാലഘട്ടത്തിൽ നമ്മുടെ ഇടയിൽ ഒരാൾ ജീവിച്ചിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കൂട്ടർ വരുന്നു, നമ്മൾ ആരും കണ്ടിട്ടില്ലാത്ത കുറച്ച് ആളുകൾ സാങ്കല്പികമായി ഉണ്ടാക്കിയെടുത്ത് ഒരു കഥാപാത്രത്തിനെ കൊണ്ടുവരികയാണ്. ആ കഥാപാത്രത്തിന് വേണ്ടി മരിക്കാൻ തയ്യാറായ ആളുകൾ ഇങ്ങനെ മുന്നോട്ട് വന്നാൽ അതെങ്ങനെ ഇരിക്കുന്ന ആലോചിച്ച് നോക്കിയേ, സംഭവിക്കുകയില്ല. അത് ഒരിക്കലും ഉണ്ടാവില്ല. വേണമെങ്കിൽ പണ്ടത്തെ ഏതെങ്കിലും ഒരു കഥാപാത്രത്തിന്റെ പേരൊക്കെ പറഞ്ഞ ആൾക്കാരെ പറ്റിക്കാൻ പറ്റിയെന്ന് വരും. പക്ഷെ കണ്ടംപററി ആയിട്ട് നമ്മുടെ ഇടയിൽ ജീവിച്ചിരുന്ന ഒരാൾ എന്ന് പറഞ്ഞുകൊണ്ട് വരുമ്പോൾ അപ്പോസ്തല പ്രവൃത്തി നോക്കിക്കഴിഞ്ഞാൽ കാണാം അവിടെയൊക്കെ ഇവരുടെ പ്രസംഗത്തില് ഞങ്ങൾ അതിന് സാക്ഷികളാകുന്നു എന്ന് മാത്രമല്ല അവർ പറയുന്നത്, നിങ്ങളും സാക്ഷികളാകുന്നു എന്നാണ്. ഈ മഹാപുരോഹിതന്മാരടക്കമുള്ള സംഘത്തോടൊക്കെ ഇവർ സംസാരിക്കുമ്പോൾ നിങ്ങളും അതിന് സാക്ഷികൾ എന്നാണ് പറയുന്നത്. അപ്പൊ ഇവര് മാത്രം കണ്ടതല്ല, നിങ്ങളും അത് തന്നെ എന്ന് പറഞ്ഞിട്ട് അവരടുത്ത് വാദിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു അതെങ്ങനെ പറ്റും? സാങ്കല്പികമായ ഒരു കഥാപാത്രത്തെ ഉണ്ടാക്കി കൊണ്ടുവന്നതാണെങ്കിൽ ഞാൻ പറയുന്നത് ഞങ്ങൾ അതിന് സാക്ഷികൾ എന്ന് പറഞ്ഞാൽ ശരി, ഞങ്ങൾ ഉണ്ടാക്കിയാണല്ലോ അപ്പൊ ഞങ്ങൾക്ക് എന്ത് കള്ളവും പറയാം. പക്ഷെ ഞങ്ങളുടെ എതിർവശത്ത് നിൽക്കുന്നവരോട് ഞങ്ങൾ പറയുന്നത് നിങ്ങളും അതിന് സാക്ഷികളല്ലേ, നിങ്ങളല്ലേ തറപ്പിച്ചു കൊന്നത്, അധർമ്മികളുടെ കയ്യാൽ നിങ്ങൾ അവനെ തറപ്പിച്ചു കൊന്നു എന്ന് ആ ജനക്കൂട്ടത്തിന് 3000 പേര് രക്ഷിക്കപ്പെട്ടു വരുന്ന ഇതിൽ അപ്പൊ 3000 പേര് അവിടെ ഉണ്ട്. ആ കൂട്ടത്തോടാ പറയുന്നത് നിങ്ങൾ അവൻ അധർമ്മികളുടെ കയ്യാൽ തറപ്പിച്ചു കൊന്നു. അതെങ്ങനെ സാധ്യമാകും? ഒരു സാങ്കല്പിക കഥാപാത്രത്തെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ഒരു വാദം എങ്ങനെ മുന്നോട്ട് വയ്ക്കാൻ പറ്റും? അത് നടക്കുന്ന കേസല്ലല്ലോ അത്. അപ്പൊ ഈ വാദത്തിന് ഇതില്ല. പിന്നെ ഇനി ഇതിനേക്കാളും വലിയ രസം ഇത്, ഇങ്ങനെ ഒരു കാര്യം ഇറ്റലിയിലുള്ള നമ്മുടെ എന്റെ ഒരു സുഹൃത്തിനെ ഇത് പുള്ളിയുടെ കൂടെ ജോലി ചെയ്യുന്ന ഒരു യഹൂദൻ, യഹൂദന്റെ അടുത്ത് പറഞ്ഞു ഞങ്ങളുടെ നാട്ടിൽ ഇപ്പോഴും ഒരു ഇത് ടീം ഇങ്ങനെ പ്രസംഗിച്ച് നടക്കുന്ന സുവിശേഷ വിശേഷം, രവീന്ദ്രന്റെ സുവിശേഷ വിശേഷം വന്ന സമയത്താണ്. അപ്പൊ അതിനെ പറ്റി ഇങ്ങനെ പറഞ്ഞപ്പോ ആ യഹൂദൻ നല്ല ചീത്ത പറഞ്ഞു, നമ്മുടെ സുഹൃത്തിനെ അല്ല രവി ഈ പ്രസംഗിച്ച് നടക്കുന്ന ഏത് എന്ത്യാന്ന് ചോദിച്ചിട്ടാണ് എന്റെ പറഞ്ഞത്. അങ്ങനെ ഒരു സാധ്യത ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളല്ലേ അത് ആദ്യം പറയുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നത്തിന്റെ പേരിൽ ഞങ്ങൾ എത്ര നൂറ്റാണ്ടുകളായി വേട്ടയാടപ്പെട്ടു, ക്രിസ്തുവിന്റെ ഘാതകരെന്നുള്ള പഴി ഇന്നും ഞങ്ങൾ ചുമക്കുന്നില്ലേ? അപ്പൊ ജീവിച്ചിരുന്നിട്ടില്ലാത്ത ഒരു കഥാപാത്രമായിരുന്നു ക്രിസ്തുവെങ്കിൽ ഈ പഴി ഞങ്ങൾ ചുമക്കാൻ തയ്യാറാകുമോ? ഞങ്ങൾ അതിന്റെ പേരിൽ വേട്ടയാടാൻ തയ്യാറാകുമോ? ആലോചിച്ച് നോക്കിയാൽ ഇപ്പൊ ഡിങ്കനാണ് ദൈവം എന്നും പറഞ്ഞ് കുറെ എണ്ണം നടക്കുന്നത്. ഇവർ നാളെ വന്ന് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ഡിങ്കനെ നിങ്ങൾ കൊന്നു എന്നും പറഞ്ഞ് ഞങ്ങളുടെ നേരെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ടീമിന്റെ നേരെ വന്നാൽ ആരെങ്കിലും അത് ആ പഴി ചുമക്കാൻ തയ്യാറാകുമോ? കാരണം ഇങ്ങനെ ഒരു സാങ്കല്പിക കഥാപാത്രമാണ്, ഇല്ലാത്തൊരു കഥാപാത്രത്തിന്റെ പേരിൽ ഞങ്ങളുടെ വേറെ ഇതാക്കുന്നു വരില്ലേ? നമ്മൾ സ്വാഭാവികമായിട്ടും ചോദ്യം തിരിച്ചുയർത്തില്ലേ? പക്ഷെ ഈ യഹൂദൻ ചോദിച്ചതാണ്, ഇല്ലാത്തൊരു കഥാപാത്രമാണ് യേശു എന്ന് നിങ്ങൾ പറയുന്നുവെങ്കിൽ ഞങ്ങളൊക്കെ മണ്ടന്മാരാണോ? ഇന്നും ആ പഴി ഞങ്ങൾ ചുമക്കുന്നില്ല. അത് തികച്ചും ന്യായയുക്തമായ ഒരു ചോദ്യമാണ്. യഹൂദര് ചരിത്രത്തിൽ ഉടനീളം അങ്ങനെ ഇല്ലാത്ത ഒരുപാട് ആരോപണങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. ഒരു ഉദാഹരണം ഞാൻ പറയാം, അത് വേണേൽ നമുക്കൊരു ആർഗ്യുമെന്റ് എന്നുള്ള പറയാൻ പറ്റുള്ളൂ. പക്ഷെ ഇതിൻ്റെ അത് യഹൂദിന് നേരെ ഒരുപാട് ആരോപണങ്ങൾ ഉണ്ടായിട്ടുള്ളത് ഒന്നിലും പലതിലും കഴമ്പില്ലായിരുന്നു. ഒരു ഉദാഹരണം ഞാൻ പറയാം, യഹൂദര് അവരുടെ പ്രാർത്ഥനയ്ക്കിടയിൽ ഈ ക്രിസ്ത്യൻ കുട്ടികളെ കൊന്ന്, അതായിരുന്നു യൂറോപ്പിൽ അവർക്കെതിരെ ഉണ്ടായിരുന്ന ഒരു പ്രധാനമായിട്ടുള്ള ചാർജ് ഷീറ്റ് എന്ന് പറയുന്നത്. അതായത് അവരുടെ ക്രിസ്ത്യൻ കുട്ടികളെ കൊന്ന് രക്തം ഉപയോഗിക്കുന്നു എന്നുള്ള ഒരു ചാർജ് ഷീറ്റ് ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ആരോപണങ്ങളെ പിൽക്കാലത്ത് യഹൂദന്മാര് സമർത്ഥമായി തന്നെ അത് വ്യാജ ആരോപണങ്ങളാണെന്ന് തുറന്ന് കാണിച്ചിട്ടുണ്ട്. അതാണ് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആരോപണങ്ങൾ അവർക്ക് നേരെ വന്നിട്ടുണ്ട്, ശരിയാണത്. ആ ആരോപണങ്ങളെ എല്ലാം അത് വ്യാജമായിട്ട് ഞങ്ങൾക്കെതിരെ ഉണ്ടാക്കിയെടുത്തതാണെന്ന് പറഞ്ഞ് അവർ തുറന്നു കാണിച്ചിട്ടുണ്ട്. പക്ഷെ ഈ കേസിലോ അതാണ് ആ യഹൂദൻ ചോദിച്ചത്, ഇത്രയും നൂറ്റാണ്ടുകളായിട്ട് ഞങ്ങൾ അത് ഇപ്പോഴും പേറുന്നില്ല എന്നാണ് ചോദ്യം. കാരണം ഇവര് തുറന്നു കാണിക്കാൻ തയ്യാറായിട്ടില്ല ഒരിക്കലും. ഇല്ലാത്തൊരാളെയാണെന്ന് ഞങ്ങൾ അങ്ങനെ ഇല്ലാത്തൊരാളെ കൊന്നു എന്നും പറഞ്ഞൊരു ആരോപണം വന്നല്ല. ഞാൻ ഇതേ ചോദ്യം ഇവിടുത്തെ യഹൂദ റാബിയോട് ചോദിച്ചിട്ടുണ്ട്. ഇപ്പൊ ലണ്ടനിലാണ് അദ്ദേഹം, ലണ്ടനിലെ പ്രധാന UKയിലെ തന്നെ ഏറ്റവും വലിയ റാബി ആയിപ്പോ അദ്ദേഹം. അദ്ദേഹത്തോട് ഞാൻ ഒരിക്കൽ ചോദിച്ചതാ, എനിക്ക് അവസരം കിട്ടിയപ്പം, പുള്ളിയെ കാണാൻ അവസരം കിട്ടിയപ്പം ഞാൻ പുള്ളിയോട് ചോദിച്ചപ്പോ ക്രിസ്തുവിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചു. പറഞ്ഞത് അദ്ദേഹം ഒരു ഹിസ്റ്റോറിക്കൽ പേഴ്സൺ ആണ്, എമിനന്റ് ഹിസ്റ്റോറിയൻ ഇൻ ദ ഹിസ്റ്ററി എന്ന് പറഞ്ഞത്, അതായത് ഒരു എവിൻ്റായിട്ടൊരു ഹിസ്റ്റോറിയൻ ആണ് എന്ന് പുള്ളി സംഭവിച്ചിട്ടുണ്ട്. അപ്പം അതാണ് അവരുടെ കോൺസെപ്റ്റ്. അതായത് ചെറിയ ആളല്ല, പ്രൊമോഷൻ ടീം അല്ലേ.
അല്ല, ഞങ്ങള് ഇവിടെ ഇസ്രായേൽ വിഷയത്തിന് ഞങ്ങള് ഈ എറണാകുളം ടൗൺ ഹാളിൽ വെച്ചും പിന്നെ തിരുവനന്തപുരം വിജയടി ഹാളിൽ വെച്ചും രണ്ട് പ്രോഗ്രാമുകൾ സാക്ഷിയുടെ ഇതിൽ ഞങ്ങൾ ചെയ്തിരുന്നു. അപ്പൊ അതിൽ ഒരെണ്ണത്തിൽ ഞങ്ങള് ഈ എറണാകുളത്ത് തന്നെയുള്ള ഒരു എലിയാസ് ബാബു എന്ന് പറയുന്ന ഒരു യഹൂദനെയാണ് ഞങ്ങള് അവിടെ ഒരു 10 മിനിറ്റ് സാക്ഷ്യം പറയാൻ വേണ്ടി അദ്ദേഹം കൊണ്ടുവന്നിരുന്നു. സാക്ഷി മീൻസ് അദ്ദേഹം ഇസ്രായേലിൽ പോയി കണ്ട കാര്യങ്ങളൊക്കെ അവിടെ വിറ്റ്നസ് ആയിട്ട് അദ്ദേഹം പറഞ്ഞു. രണ്ടാമത്തെ പ്രോഗ്രാം തിരുവനന്തപുരത്ത് ഞങ്ങൾ ഇതാക്കാൻ ഉദ്ദേശിച്ചത് മലയാളി യഹൂദനാണ്, പക്ഷെ പുള്ളി ചെന്നൈയിലാണ് ഉള്ളത്. അപ്പൊ അദ്ദേഹത്തെ ഞങ്ങൾ വിളിച്ച് സംസാരിച്ചു. അപ്പൊ പുള്ളി കാരണം പ്രായമുള്ള മനുഷ്യനാണ്, പുള്ളിക്ക് ഭയങ്കര സന്തോഷമായി. പക്ഷെ പുള്ളി ആ ഡേറ്റ് പുള്ളി മാറിപ്പോയതുകൊണ്ട് വരാൻ പറ്റിയില്ല. അപ്പൊ ഞങ്ങളപ്പ അതിന് മുമ്പ് കോൺഫറൻസ് കോൾ ഇട്ടിട്ട് ഞങ്ങൾ ഒരു 4-5 പേര് അദ്ദേഹത്തുമായിട്ട് സംസാരിച്ചിരുന്നു. അപ്പൊ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു സൗകര്യം ചോദിച്ചു, യേശു ക്രിസ്തുവിനെ കുറിച്ച് എന്താണ് അഭിപ്രായം ചോദിച്ചു. പുള്ളി എടുത്തെനിക്ക് പറഞ്ഞു, അത് ഞങ്ങളുടെ എന്റെ മൂത്ത ചേട്ടനാണ് പറഞ്ഞു. അതായത് രക്തബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് പുള്ളി പറഞ്ഞു, ഞങ്ങളൊക്കെ ഒരേ വംശമല്ല, എന്റെ മൂത്ത ചേട്ടനാണ്. അപ്പൊ ചോദിച്ചു, അപ്പൊ ആള് ജീവിച്ചിരുന്നുള്ള വിശ്വാസം പിന്നലാണ്ട്, എന്റെ മൂത്ത ചേട്ടനല്ലേ, പുള്ളി സിമ്പിൾ ആയിട്ടാ പറഞ്ഞത്. അപ്പൊ യഹൂദന്റെ കണ്ണില് നിരീശ്വരവാദി യഹൂദന്മാരല്ല പറഞ്ഞു, നോർമൽ ലെവലിലുള്ള യഹൂദന്മാര് യേശു ക്രിസ്തു ജീവിച്ചിരുന്നു തന്നെ വിശ്വസിക്കുന്ന ആളുകളാണ്. അപ്പൊ ഈ ഇങ്ങനെയൊക്കെയുള്ള കുറെ പോയിന്റ്സുകളുണ്ട്. ഇത് മാത്രമല്ല, കൊല്ലപ്പെട്ട ആളുകളുടെ നോക്കിക്കഴിഞ്ഞാൽ എന്നാ, ഞാൻ വിശ്വാസത്തിൽ വന്ന സമയത്ത് സഭാചരിത്രമൊക്കെ പഠിക്കുമ്പോൾ എന്നെ ആകെ ആശയക്കുഴപ്പത്തിലാക്കിയ ഒരു കാര്യമായിരുന്നു, എന്തുകൊണ്ട് ഇങ്ങനെ ആ കാലഘട്ടത്തിൽ ഇത്രയധികം ആയിരക്കണക്കിന് ആളുകൾ കൊല്ലപ്പെടാൻ, അതായത് വിശ്വാസത്തിന്റെ പേരിൽ കൊല്ലപ്പെടുകയും ആ കൊല്ലപ്പെടുന്ന സമയത്തുള്ള അവരുടെ വിശ്വാസം കണ്ടിട്ട് കൊന്ന ആരാച്ചാർ വരെ ആ സമയത്ത് യേശു ക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു തുറന്ന് പറയുകയും അത് കാണാൻ ആളുകൾ അത്രയും പേര് വന്നിരിക്കുകയാണ്, കൊലപാതകം കാണാൻ വന്നിരിക്കുന്നുണ്ട്, അവരുടെ മുമ്പിൽ വെച്ച് ഇദ്ദേഹം ഇതിങ്ങനെ അങ്ങ് ഞാൻ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു പറയുകയും ആ പറഞ്ഞതിന്റെ പേരിൽ അവിടെ വെച്ച് തന്നെ അയാളെയും കൊന്നിട്ടുണ്ട്, ഇങ്ങനെയുള്ള ചരിത്രമൊക്കെ ഉണ്ട് അവിടെ. അപ്പൊ ഇതെങ്ങനെ സാധ്യമാകും? ഒരു അലൂസിനേഷൻ ഒന്നും പറയാൻ പറ്റുകയില്ല അത്. അപ്പൊ ഞാൻ അന്ന് കുറെ അത്ഭുതപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്, എന്തിന് ദൈവം അത് അനുവദിച്ചു, അത്രയധികം രക്തം നിരപരാധികളുടെ ഒഴുക്കാൻ ദൈവം എന്തിനു അനുവദിച്ചു എന്ന് ഞാൻ അത്ഭുതപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ പിന്നീട് കാലം കുറെ കഴിഞ്ഞു, വിശ്വാസത്തിൽ കുറേം കൂടി നമ്മൾ ഉറച്ചു വന്നു കഴിഞ്ഞതിന് ശേഷം ഇതേപോലെ പല ആൾക്കാരുടെയും ചോദ്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി ദൈവം എന്തുകൊണ്ട് അന്ന് അനുവദിച്ചു എന്നുള്ളത്. കാരണം ക്രിസ്തു ജീവിച്ചിരുന്നില്ല എന്നൊക്കെ പറഞ്ഞുള്ള വാദം വരുന്ന സമയത്ത് ഞങ്ങൾക്ക് മുന്നോട്ട് വയ്ക്കാനുള്ള ഭയങ്കരമായ ഒരു തെളിവാണ് ഈ രക്തസാക്ഷികളുടെ ചിത്രം. ഇത് 100 ആണ്ടുകൾക്ക് മുമ്പ് നടന്ന കാര്യങ്ങളുടെ പേര് പറഞ്ഞിട്ടല്ല അവർ രക്തസാക്ഷികളാകുന്നത്. അവരുടെ നാട്ടില് അവരുടെ ഇടയിലും അവരുടെ കൂടെ ജീവിച്ച ഒരു മനുഷ്യന് വേണ്ടിയിട്ട് അവരുടെ ജീവൻ വെച്ചു കൊടുത്തവരാ. അതിനെങ്ങനെ നിഷേധിക്കാൻ പറ്റുന്നേ? അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കുറെ കുറെ സംഭവങ്ങളുണ്ട്. ഇതൊന്നും ഇവിടുത്തെ ഈ ഇടമറുഗ് ഫാൻസിന് അറിയില്ല. ഈ ജോസഫ് ഇടമറുഗ് എന്ന് പറയുന്ന ആള് ചരിത്രകാരനൊന്നും അല്ല, പുള്ളി ഒരു പത്രപ്രവർത്തകൻ, അത്രയേ ഉള്ളൂ. അല്ല, ഇതിന്റെ അകത്തെ ഞാൻ വിശ്വസിക്കുന്ന ക്രിസ്തു ജീവിച്ചിരുന്നിരിക്കാം, ക്രിസ്തു ജീവിച്ചിരുന്നിരിക്കാം, പക്ഷേ ക്രിസ്തു എന്ന് പറയുന്നത് ഒരു ചരിത്ര കാലഘട്ടത്തിലെ ഒരു സോഷ്യൽ റിഫോമർ ആയിട്ട് അദ്ദേഹം ജീവിച്ചിരുന്നിരിക്കാം. പക്ഷെ അന്ന് ആ കാലഘട്ടത്തിലൊക്കെ എന്തിലും ഒരു ദൈവീകമായിട്ടുള്ള ആത്മീയത, നമ്മൾ എന്തിലും നമ്മളെ ഈ എന്നാ ഗ്രീക്ക് ഫിലോസഫി പറയുന്ന, അതായത് അവര് വിശ്വസിച്ചിരുന്ന ആ ഒളിമ്പിയൻ ഗ്രീസ് സംഘങ്ങളിൽ ജീവിക്കുന്നു, ദൈവങ്ങൾ ജീവിക്കുന്നതാ, ആ ഈ പറയുന്ന സിയൂസും സെയിന്റും ഒക്കെ ജീവിച്ചിരിക്കുന്ന. അപ്പൊ അത്തരം വരുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇദ്ദേഹം വരുന്നത്. ഈ ഇദ്ദേഹം വരുന്ന ഈ കാലഘട്ടത്തില് ഇദ്ദേഹത്തിന്റെ ഈ വ്യൂകൾ മുഴുവൻ ചിലപ്പോ ഒരുപക്ഷെ ഒരു ദൈവികമാണെന്ന് അവിടുത്തെ സാധാരണ ജനങ്ങൾ ചിന്തിച്ചിരിക്കുക. കാരണം ഇദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾ എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിൽ നിന്ന് ആശയങ്ങളെ കട അടി മേൽ താഴെ എന്നാ പറയാ മറിക്കുന്ന രീതിയിലാണ്. അന്നിരുന്ന സാമൂഹ്യ സോഷ്യൽ സിറ്റുവേഷനെ ഹീസ് എന്നാ പറയാ അപ് ടു ഡൗൺ പുള്ളി തിരിച്ചു മറിച്ചു വെക്കുന്ന തരത്തിലാണ് ആ അദ്ദേഹത്തിന്റെ മുന്നേറ്റം വന്നത്. ആ മുന്നേറ്റത്തിൽ ഒരുപക്ഷെ ദൈവികത ഇദ്ദേഹത്തെ ചാർത്തി കൊടുത്ത് വളർത്തിയെടുത്തതാണോന്നും നമ്മൾ എന്നെപ്പോലെ ഒരു സംശയിക്കുന്നുണ്ട് കേട്ടോ. ഞാനൊരു അഗ്നോസ്റ്റിക് ആണ്, അപ്പൊ എന്റെ കാഴ്ചപ്പാടിൽ ഞാൻ അങ്ങനെയാണ് കാണുന്നത്. കാരണം അന്നത്തെ മനുഷ്യ സങ്കല്പങ്ങളെല്ലാം തന്നെ ഈ ദൈവികമായിട്ടുള്ള അടിച്ചേൽപ്പിക്കലുകളിലും കൂടെ നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പൊ ആ ഘട്ടത്തിൽ ദൈവം എന്ന് പറയുന്നത് അവർക്ക് ഒഴിവാക്കിക്കൊണ്ട് ചിന്തിക്കാൻ പറ്റാത്ത ഒരു കാലഘട്ടത്തിൽ ഇത്രമാത്രം വരുന്ന ഒരു സോഷ്യൽ റിഫോർമേഷനിലേക്ക് നയിക്കപ്പെട്ട ഒരു വ്യക്തി അവര് ആത്മീയത നൽകി ചിലപ്പോൾ സ്വീകരിച്ചിട്ടുണ്ടാവും. അതിന് രണ്ട് മറുപടി ഉണ്ട്, ഒന്ന് രണ്ടു മറിയുള്ള കുറെ കാണും, എന്റെ എന്റെ കയ്യിലുള്ള രണ്ടെണ്ണം ബാക്കി സൗകര്യമാരെ വേറെ കാണുമായിരിക്കും. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് യേശു ക്രിസ്തു ഇതാകുന്നത് ഈ ഇവരുടെ ഗ്രീക്കുകാരിൽ നിന്നല്ല, യഹൂദന്മാരിൽ നിന്നാണ്. യഹൂദനെ സംബന്ധിച്ച് ദൈവത്തെ കുറിച്ച് വ്യക്തമായ ബോധ്യം അവനുണ്ട്, ദൈവത്തെ കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട് അവൻ, അവൻ്റെതായ ഒരു തിയോളജി ഉണ്ട്. കാരണം ന്യായപ്രമാണം അവനുണ്ട്, ആരാധനാലയം ഉണ്ട്, ദൈവം അങ്ങനെയുള്ള എല്ലാവരും ഉണ്ട് അത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആദ്യകാലത്തെ ശിഷ്യന്മാരെന്ന് പറയുന്നതല്ല യേശു ക്രിസ്തുവിന്റെ ശിഷ്യന്മാരും, പിന്നെ ആദ്യകാലത്തെ ക്രൈസ്തവരായി വരുന്നവരൊക്കെ ഈ യഹൂദ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവരാണെന്ന് ഓർക്കണം. അപ്പൊ യഹൂദന്മാർക്ക് ദൈവത്തെ കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാട് ഉണ്ടായിരിക്കെ അവര് ഗ്രീക്കുകാരുടെ കാര്യത്തിൽ ദൈവത്തെ കുറിച്ച് ഇങ്ങനെയുള്ള പല കാഴ്ചപ്പാടെന്ന് പറഞ്ഞത് ശരിയാണ്.
പക്ഷെ യഹൂദന്മാർക്ക് അങ്ങനെയുള്ള കാഴ്ചപ്പാടൊന്നുമില്ല, അവർക്ക് ദൈവം ആരാണെന്ന് വ്യക്തമായിട്ട് അറിയാം. അപ്പൊ അങ്ങനെയുള്ള ആ ഇതിൽ നിന്നാണ് വരുന്നത്, അതൊന്ന്. പിന്നെ ഗ്രീക്കുകാരുടെ കേസിലേക്ക് വരുന്നത്, റോമാക്കാര് ഗ്രീക്കുകാരുടെ കേസിലേക്ക് വരുമ്പോൾ അവരുടെ ആ നമ്മൾ ആ മിത്തോളജിയൊക്കെ എടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ശക്തന്മാരാണ് അവരുടെ ദൈവങ്ങൾ എന്ന് പറയുന്നത് കഴിഞ്ഞാൽ, ഇപ്പൊ ഹെർക്കുലീസിനെ പോലുള്ളവര് അങ്ങനെയൊക്കെ ഉള്ള വലിയ വലിയ എന്താണ് ശക്തിയാണ്, ശക്തിക്ക് ശക്തിയുള്ള ആളുകളാണ് അവിടെ ഇത്. പക്ഷെ ക്രിസ്തു എന്ന് പറയുന്നതോ കുരിശി മരിച്ചവനാ. കുരിശി മരിക്കുക എന്ന് പറയുന്നത് ഏറ്റവും അപമാനകരമായ മരണമാണ്, ഏറ്റവും ദുർബലമായിട്ടുള്ള ഒരു ഇതാണ്. അപ്പൊ ദുർബലനെ ഒരിക്കലും അവർ വർഷിപ്പ് ചെയ്യാൻ പോവില്ല, മനസ്സിലായോ? ഇന്ന് നമുക്ക് നമ്മൾ ദുർബലനോട് നമ്മൾ ഇതൊക്കെ കാണിക്കുന്നത്, അത് വരാൻ തന്നെ കാരണം എന്ന് പറഞ്ഞാൽ ഈ ക്രിസ്തുവിന്റെ സന്ദേശമാണ് യഥാർത്ഥത്തിൽ. കാരണം പഴയ കാലത്തൊന്നും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ദുർബലനൊന്നും ഒരു വിലയില്ല മറ്റുള്ളവരാണ്. അത് ആ കാലഘട്ടത്തിലല്ല, ആ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു ചേഞ്ചസ് അങ്ങനെ ക്രിസ്തു ഇതാകുന്നില്ല. ഇത് പിന്നീടാണ് നമ്മൾ ഈ ദുർബലന്മാർക്ക് ഇത് കൊടുക്കണമെന്ന് പറയുന്ന കൺസെപ്റ്റ് ഒക്കെ വരുന്നത് പിന്നീട്. ശരിക്കും പറയാൻ നവോത്ഥാന കാലഘട്ടത്തിന് ശേഷമാണ്, 1500s ശേഷമാണ് ആ കാഴ്ചപ്പാട് തന്നെ ലോകത്ത് വരുന്നത്. അതിനു മുമ്പ് വരെയുള്ള കാലത്തൊക്കെ ശക്തൻ തന്നെയാണ് രാജാവ്. അപ്പൊ ഈ ശക്തനായിരിക്കുന്ന ആളുകളെ മാത്രം വർഷിപ്പ് ചെയ്തുകൊണ്ടിരുന്ന ആളുകള് അവരെങ്ങനെയാണ് ഈ കുരിശി മരിച്ച ഒരു സാധാരണ ഇതായിട്ട്, അതായത് കഴുത്ത് വെട്ടി കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞാൽ അത് ഓക്കെ, അത് അവർക്ക് പ്രശ്നമുള്ളതൊന്നുമല്ല, അത് അഭിമാനകരമായ മരണമാണ്. പക്ഷെ അങ്ങനെയൊന്നും അല്ലാതെ ആരും സഹായത്തിനില്ലാത്ത വിധം എല്ലാവരാലും കൈവിടപ്പെട്ട് കുരിശിൽ ഏറ്റവും നിസ്സഹായനായി മരിച്ച ഒരാളെ ദൈവമായിട്ട് അംഗീകരിക്കുന്ന ഒരു ആകെ പറ്റിയല്ല അവർക്ക്, സാധിക്കുന്ന കാര്യമല്ല. അപ്പൊ എന്നിട്ട് അവർ എന്തുകൊണ്ട് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് കൃത്യമായിട്ട് അവരുടെ മുമ്പാകെ മറ്റു വിധത്തിലുള്ള തെളിവുകൾ അവിടെ വന്നതുകൊണ്ട് തന്നെയാണ് അവർക്കത് മനസ്സിലായി. ഇപ്പൊ ഞങ്ങൾക്ക് ക്രിസ്തുവിനെ സ്വീകരിച്ചുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ അനുഭവിക്കുന്ന ഒരു കാര്യമുണ്ട്, അത് ഞങ്ങൾക്ക് അറിയാൻ പറ്റും. അതിപ്പോ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകുകയില്ല, പറഞ്ഞ് ഫലിപ്പിക്കാനും പറ്റുകയില്ല. അപ്പൊ ഇതേപോലെ തന്നെ ആ ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കുകയും അവർക്കത് വ്യക്തമാകുകയും ചെയ്തുകൊണ്ടാണ് ഒരു വിധത്തിലും അവരാരും അംഗീകരിക്കാത്ത, അതായത് അവരുടെ ദൈവസങ്കല്പം എന്ന് പറയുന്നത് എപ്പോഴും ശക്തം മാത്രമാണ്, അതിനകത്ത് ദുർബലന് സ്ഥാനമില്ല. പക്ഷെ അങ്ങനെ ഇരിക്കെ ഇതുപോലെ ഏറ്റവും ദുർബലനായിട്ട് താഴുക എന്ന് പറഞ്ഞാൽ ഏറ്റവും അങ്ങേയറ്റത്തുള്ള താഴ്ചയാണ്. ആ താഴ്ചയിൽ മരിച്ചുപോയ ഒരാളെ അവര് ദൈവമായിട്ട് അംഗീകരിക്കുക എന്ന് പറയുമ്പോ ഈ വാദത്തിനവിടെ പ്രസക്തി ഇല്ലാതാവുകയാണ്. ഞാൻ ഒന്ന് ആഡ് ചെയ്ത് പറഞ്ഞോട്ടെ, ടോം ജോ സാറെ, ഞാനൊരു രണ്ട് മിനിറ്റ് കഴിഞ്ഞ് വരാം, എനിക്ക് അത്യാവശ്യ കാര്യമുണ്ട്. കേട്ടതില് ഇത്രയും കേൾക്കാൻ കഴിഞ്ഞാൽ സന്തോഷം കേട്ടോ. ഓക്കേ ഓക്കേ, ഞാൻ രണ്ട് മിനിറ്റ് കഴിഞ്ഞ് വന്നോളാം. അല്ല ആശിഷ് ബ്രദറെ പറഞ്ഞു, ആശിഷ് ബ്രദറെ കേൾവിക്കാർക്ക് ഫോണും ചെയ്യുമല്ലോ. ഓക്കേ, ടോം ജോസ് സാർ ഇവിടെ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ ഈ അങ്ങനെ ഒരു മിത്ത് ഡെവലപ്പായി വന്ന് ഓക്കെ, മിത്തുകൾ ഡെവലപ്പ് ആവുന്നുണ്ട്, പല മിത്തുകളും ഉണ്ട്, മരിക്കുന്ന ദൈവങ്ങളെ കുറിച്ചുള്ള മിത്തുകൾ അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷേ ക്രിസ്തുവിന്റെ കാര്യം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പല ചിന്തകൾ കാണും, അങ്ങനെ ആയിക്കൂടെ ഇങ്ങനെ ആയിക്കൂടെ അങ്ങനെ പല ചിന്തകളും നമുക്ക് കാണും. പക്ഷെ നമ്മളൊരു ഹിസ്റ്റോറിക്കൽ ഇവന്റിനെ നോക്കുമ്പോൾ ആ ഹിസ്റ്റോറിക്കൽ ഇവന്റിന് എത്രമാത്രം തെളിവുകളും എത്രമാത്രം അറ്റസ്റ്റേഷനുകളും ഉള്ളതെന്നാണ് നമ്മൾ നോക്കേണ്ടത്, ഏതൊരു ഹിസ്റ്റോറിക്കൽ ഇവന്റ്. ഇപ്പൊ ക്രിസ്തുവിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ, ക്രിസ്തു മരിച്ചു, യുനോ അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, ഇന്നുള്ള കാര്യങ്ങൾ നമ്മൾ ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നുണ്ട്. ഇതിനെന്താണ് തെളിവ് നമ്മൾ ചോദിക്കുക? ഇതൊരു മിത്തായിക്കൂടെ, മറ്റുള്ള മിത്തുകളോടെ ഒരു മിത്തായിക്കൂടെ, അല്ലെങ്കിൽ ഒരു ലെജൻഡ് ആയിക്കൂടെ, ഒരു നാട്ടിൽ ഒരു ലെജൻഡ് രൂപപ്പെടുന്നത് ഒന്നും രണ്ടും വർഷങ്ങൾ കൊണ്ടല്ല. ഇപ്പോൾ നമ്മളൊരു ആളെ എടുത്തു കഴിഞ്ഞാൽ, ഇപ്പം കേരളത്തിലെ കാര്യം എനിക്കറിയത്തില്ല ആരൊക്കെയാണ് അങ്ങനെ ഒരു മിത്തിക്കലായിട്ടുള്ള ഫിഗർ, പക്ഷേ ഇപ്പം കിങ് ആർത്തർ അല്ലെങ്കിൽ അങ്ങനത്തെ ഒത്തിരി മിത്തിക്കലായിട്ടുള്ള ഫിഗേഴ്സ് ഉണ്ടല്ലോ. അപ്പം അങ്ങനത്തെ മിത്തിക്കലായിട്ടുള്ള ഫിഗേഴ്സ്, അങ്ങനെ മിത്തിക്കലായിട്ടുള്ള സ്റ്റോറീസ് ഒന്നോ രണ്ടോ അല്ലെങ്കിൽ ഒരു പതിറ്റാണ്ട് കൊണ്ടോ അല്ലെങ്കിൽ ഒരു നൂറ്റാണ്ടുകൾ കൊണ്ടോ മാത്രമല്ല ഒരു മിത്ത് ഡെവലപ്പായി വരുന്നത്. ഇനോ അനേക വർഷങ്ങൾ എടുക്കും, അനേക നൂറ്റാണ്ടുകൾ എടുത്താണ് ഒരാളെ ചുറ്റിപ്പറ്റിയുള്ള കഥകളും അയാൾ ചെയ്ത കാര്യങ്ങളും ഇങ്ങനെ വലുതായി വലുതായി അതിനെ പെരുപ്പിച്ച് 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 അതൊരു മിത്തിക്കലായിട്ടുള്ള ഒരു എലിമെന്റ് അതിലേക്ക് വരും. പക്ഷെ ക്രിസ്തുവിന്റെ കാര്യത്തിൽ അങ്ങനല്ല നടക്കുന്നത്. ക്രിസ്തുവിനെ കുറിച്ച് നമുക്കുള്ള, അതായത് ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ, അതായത് ക്രിസ്തു എന്നൊരാള് ഒന്നാം നൂറ്റാണ്ടിൽ ജീവിച്ചു, അദ്ദേഹം അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു, അദ്ദേഹം മരിച്ചു, അദ്ദേഹം മരിച്ചു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് റോമൻ ക്രൂശിൽ അദ്ദേഹം ക്രൂശിക്കപ്പെട്ടു, അദ്ദേഹം മരിച്ചു, അദ്ദേഹം മൂന്നാം നാൾ അദ്ദേഹത്തിന്റെ കല്ലറ എംപ്റ്റി ആയിരുന്നു, അദ്ദേഹത്തിന്റെ കല്ലറ എംപ്റ്റി ആയി കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് അതിന്റെ ശിഷ്യന്മാര് പലതവണയായി കണ്ടു, പല ഒരുമിച്ച് കൂട്ടരായിട്ട് കണ്ടു. നമ്മൾ ഹാലൂസിനേഷൻ എന്ന് പറയുമ്പം ആ ഹാലൂസിനേഷൻ ഒരിക്കലും മാസീവ് ഹാലൂസിനേഷൻ വളരെ റേറസ്റ്റേ ഉണ്ടാകത്തുള്ളൂ, അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് സംസാരിക്കാം. അപ്പൊ ഇങ്ങനെ അദ്ദേഹത്തെ കണ്ടു, അത് പേഴ്സണൽ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. ഈ നമ്മളിപ്പം മരിച്ച ആൾക്കാരെ കണ്ടിട്ടുള്ള ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്, ഏന്നോ നമ്മൾ പറയുമല്ലോ ആത്മാവിനെ കണ്ട് അങ്ങനെ കണ്ട് ഇങ്ങനെ കണ്ട്, അതൊക്കെ ചിലപ്പോൾ ആൾക്കാരുടെ തോന്നലായിരിക്കും. പക്ഷേ ഇവിടെ കണ്ട ക്രിസ്തു എന്ന് പറഞ്ഞാൽ
ഒരിക്കലും മരിച്ചിട്ട് വന്ന ഒരു ഭൂതത്തെ പോലുള്ള അല്ലെങ്കിൽ പ്രേതത്തെ പോലെ കാണുന്ന പോലെയുള്ള ഒരു ക്രിസ്തുവിനെ അല്ല കണ്ടവര്. അവര് കണ്ടത് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ ശരീരമുള്ള ഒരു വ്യക്തിയാണ്. അതായത് അവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ പറ്റുന്ന ഫ്ലഷ് ആൻഡ്, അതാണ് തോമസ് പറയുന്നത്, ഞാൻ വിശ്വസിക്കാൻ പോകുന്നില്ല അവന്റെ കയ്യിൽ, ഐ വിൽ പുട്ട് മൈ ഹാൻഡ്സ് ഇൻ ടു ഹിസ്, യുനോ ഐ വിൽ പുട്ട് മൈ ഫിംഗേഴ്സ് ഇൻ ടു ഹിസ് ഹാൻഡ്സ് ഇൻ ടു ദ സൈഡ്, അവനെ കുത്തിയ യുനോ അവനെ പിയർസ് ചെയ്ത അവലേക്ക് ഞാൻ കൈയിട്ടിയാലേ ഞാൻ വിശ്വസിക്കത്തുള്ളൂ. അപ്പൊ തോമസിന് പിന്നീട് ക്രിസ്തു പ്രത്യക്ഷനാകുമ്പം അതൊരു റിയൽ എക്സ്പീരിയൻസ്, അതൊരു സോൾ അല്ലെങ്കിൽ ഒരു സ്പിരിറ്റ് മാത്രമല്ല അവിടെ കാണുന്നത്. മാത്രമല്ല ശിഷ്യന്മാര് യോനാണ്ട് സുശേഷത്തിൽ ശിഷ്യന്മാര് കടലിന്റെ യുനോ അവിടെ കടലിൽ മീൻ പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ക്രിസ്തു അവിടെ യുനോ കാര്യങ്ങളെല്ലാം ഒരുക്കി വെച്ച് മീൻ വറുത്തുകൊണ്ട് ചുട്ടുകൊണ്ട് അവരുടെ അവിടെ കൂടി ഇരുന്ന് ഭക്ഷിക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു കറക്റ്റ് ഫ്ലഷ് ആൻഡ് ബോഡി, അറ്റ് ദ സെയിം ടൈം ഒരു സ്പിരിച്വൽ ബോഡിയുള്ള ഒരു ക്രിസ്തുവിനെയാണ് കാണുന്നത്. അതായത് ശരീരം മുഴുവനെ ഉയർത്തെഴുന്നേറ്റ് ഒരു സ്പിരിച്വൽ ബോഡിയിലേക്ക് ഉയർത്തെഴുന്നേറ്റ് ഒരു ക്രിസ്തുവിനെ അവർ കാണുന്നത്. അവരൊരു പ്രേതത്തെ ഒരു സ്പിരിറ്റിനെയോ അല്ല കാണുന്നത്, അവരൊരു ഹാലൂസിനേഷൻ അല്ല കാണുന്നത്. പിന്നെ കല്ലർ എം ടി ആയിരുന്നു, അവർ കണ്ടു, മരിച്ചത് അവർ കണ്ടു, കല്ലർ എം ടി ആയിരുന്നു അവർ കണ്ടു, ഉയർത്തെഴുന്നേറ്റ് ക്രിസ്തുവിനെ അവർ കണ്ടു. ഇനി ഈ കാര്യങ്ങൾ ഒരു മിത്ത് ആണെങ്കിൽ അത് പല ഒരു അല്ലെങ്കിൽ ഒരു ലെജൻഡ് ആണെങ്കിൽ അത് പല വർഷങ്ങൾ എടുക്കും ഇങ്ങനെ ഒരു ലെജൻഡ് ബിൽഡായി വരാൻ. പക്ഷെ ക്രിസ്തുവിന്റെ കേസിൽ അതല്ല, അങ്ങനല്ല സംഭവിക്കുന്നത്. ക്രിസ്തുവിനെ കുറിച്ച് ഇങ്ങനെ ഒരു കഥ ആ സമയത്ത് തന്നെ ഉണ്ടായ ഒരു കഥയാണ്. അതായത് ഇവിടെ ഇപ്പൊ ഇന്ന് എനിക്കൊരു കഥ ഉണ്ടാക്കിയിട്ട് എല്ലാവരും കൊണ്ട് വിശ്വസിക്കാൻ പറ്റത്തില്ല. ഇന്ന് ചിലപ്പം ഈ സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ടൊക്കെ കള്ളപ്രചരണങ്ങളൊക്കെ നടത്താൻ പറ്റും, പക്ഷെ ആ കള്ളപ്രചരണങ്ങളൊക്കെ പൊളിയും. പക്ഷെ അന്നെന്ന് പറഞ്ഞാൽ ഈ പല ആൾക്കാരും ഒരേ സമയത്ത് ഈ സത്യത്തിൽ വിശ്വസിക്കുന്നു. അതിന്റെ കാരണം എന്നാ? അതങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഇതിനെന്താ തെളിവുള്ളത്? എഴുതിയേക്കുന്നത്, അതായത് ഏറ്റവും, അത് നമ്മളിപ്പോ ഒരു ചരിത്ര ഇതിലേക്ക് നോക്കുവാണെങ്കിൽ എത്ര എഴുതിയേക്കുന്ന കാര്യം എത്ര അടുത്താന്ന് നോക്കും. ഇപ്പം ഉദാഹരണത്തിന് ഞാൻ പറയാം, അലക്സാണ്ടർ ചക്രവർത്തിയെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ എല്ലാവരും വിശ്വസിക്കുന്നതാണ് അലക്സാണ്ടർ ചക്രവർത്തി ഒരു ഗ്രീക്ക് ചക്രവർത്തിയായിരുന്നു. പുള്ളി ഇവിടെ ഇന്ത്യയിലെ അപ്പുറത്ത് ഫോറസിന്റെ കഥകളൊക്കെ നമ്മൾ വായിക്കാറുണ്ട്, നമ്മൾ പഠിക്കാറുണ്ട്, ഹിസ്റ്ററി ചരിത്ര പുസ്തകങ്ങളിൽ നമ്മൾ പഠിക്കാറുണ്ട്. പക്ഷെ അലക്സാണ്ടർ ചക്രവർത്തിയെ കുറിച്ച് എഴുതിയേക്കുന്ന ഡോക്യുമെന്റ്, അലക്സാണ്ടർ ചക്രവർത്തി മരിച്ചു കഴിഞ്ഞിട്ട് 300 വർഷങ്ങൾ കഴിഞ്ഞ് എഴുതിയേക്കുന്ന ഡോക്യുമെന്റ്, അതായത് ഇന്ന് നമ്മൾ 1700 ജീവിച്ചിരുന്ന ഒരാളെ കുറിച്ച് നമ്മളൊരു ലേഖനം എഴുതുക അല്ലെങ്കിൽ ഒരു ഗ്രന്ഥം എഴുതുകയാണെങ്കിൽ എത്ര മാത്രം നമുക്ക് നോളജിന് കമ്മി കാണും. അപ്പൊ അത്ര മാത്രം ഗ്യാപ്പ് ഉണ്ട്. പക്ഷെ ക്രിസ്തുവിനെ കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ, ക്രൈസ്റ്റിനെ കുറിച്ച് എഴുതിയേക്കുന്ന ആദ്യത്തെ ഡോക്യുമെന്റ് നമ്മളെ കിട്ടുന്നത് ക്രീഡാണ്. അതായത് 1 Corinthians 15 പൗലൂസ് പറയുന്ന ക്രീഡ്, പൗലൂസിന്റെ ലേഖനം പിന്നീടായിരുന്നു, പക്ഷെ അതിനകത്ത് കിടക്കുന്ന ക്രീഡിന്റെ ലാംഗ്വേജ് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അത് പോളൈൻ ലാംഗ്വേജ് അല്ല, അത് ഒരു ഒരു ക്രീഡൽ ലാംഗ്വേജ് ആണ്. അത് യുനോ കൃത്യമായിട്ട് ഇവിടെ ജോ ബ്രദർ ഒക്കെ ഇരിപ്പുണ്ട്, അദ്ദേഹമൊക്കെ യുനോ ഹിസ്റ്ററിയും ഈജിപ്റ്റോളജിയിലും ഒക്കെ പി എച്ച് ഡി എടുക്കുന്ന ആൾക്കാരായ ഇത്തിരി കാര്യങ്ങളെ കുറിച്ച് കൂടുതൽ ആധികാരികമായിട്ട് അവർക്ക് സംസാരിക്കാൻ പറ്റും, എങ്ങനെയാണ് ഒരു ടെക്സ്റ്റിനെ അനലൈസ് ചെയ്യുന്നത്, ടെക്സ്റ്റൽ ക്രിറ്റിസിസം എങ്ങനെയാണ് ചെയ്യുന്നത്. അനിൽ ബ്രദർ അതിനെക്കുറിച്ച് ആഴമായിട്ട് നമ്മൾ ഗ്രേസൽസിലും ഒക്കെ വന്ന് സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ആ ഒരു 1 Corinthians 15 കിടക്കുന്നത് ഈ കർത്താവ് മരിച്ചുയർത്തെഴുന്നേറ്റ് പറയുന്നിട്ട് ഏകദേശം 3 വർഷത്തിനുള്ളിൽ എഴുതിയ സംഭവമാണ്. അതായത് കർത്താവ് മരിച്ചിട്ട് 3 വർഷത്തിനുള്ളിൽ എഴുതിയ സംഭവമാണ്. ഇൻഫാക്ട് കൺസർവേറ്റീവ് അല്ലാതെ ലിബറൽ ആയിട്ടുള്ള സ്കോളേഴ്സ് പോലും അതിനെ 10 വർഷത്തിന് താഴെ ഡേറ്റ് ചെയ്യത്തുള്ളൂ. അതായത് കർത്താവ് മരിച്ചെന്ന് നമ്മൾ പറയുന്നത് 30 AD 30 AD 33 AD അല്ലെങ്കിൽ കൂടിപ്പോയാൽ ഒരു 40 AD അതിനുള്ളിലായിരിക്കും ഇതിനെ ഡേറ്റ് ചെയ്യുന്നത്. പൗലൂസിന്റെ എല്ലാ സുവിശേഷവും പൗലൂസിന്റെ എല്ലാ ലേഖനങ്ങളും കർത്താവ് മരിച്ചിട്ട് ഒരു 20 to 25 or 30 years എഴുതിയ കാര്യങ്ങളാണ്, കാരണം മരിക്കുന്നുണ്ട്. അപ്പൊ ഇത് ഏകദേശം ഒരു 20 to 30 years ഉള്ളിൽ എഴുതിയ കാര്യം. അതിനകത്ത് കർത്താവിന്റെ ഉയർപ്പ്, കർത്താവ് 500 ആൾക്കാർക്ക് പ്രത്യക്ഷപ്പെട്ട് യുനോ ഈ പൗലൂസിന്റെ സ്വന്തം കൺവേർഷൻ, ഇതെല്ലാം അതിനകത്ത് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഡോക്യുമെന്റ് ആണോ, ഒരു ലെജൻഡോ ഒരു മിത്തോ വളർന്നു വരാനുള്ള സമയം അവിടെ ഇല്ല. അതുപോലെ തന്നെ സുവിശേഷങ്ങളാണ് ഏറ്റവും ലാസ്റ്റിൽ എഴുതപ്പെടുന്ന പുതിയ നിയമത്തിൽ സുവിശേഷങ്ങൾ. മർക്കോസിന്റെ സുവിശേഷം ഏതാണ്ട് 25 to 30 or 40 years എന്നൊക്കെ നമുക്ക് ഡേറ്റ് ചെയ്യാം. അത് നമ്മൾ കൺസർവേറ്റീവ് ആണോ ലിബറൽ ആണോ അതിന്റെ വണ്ടി ഡിപ്പെൻഡ് ചെയ്യും. നമ്മൾ എത്ര ലിബറൽ ആയാലും ഒരു 60 to 65 AD ഇപ്പുറം ഡേറ്റ് ചെയ്യുന്നത് ഒരിക്കലും ന്യായമായ ഒരു കാര്യമല്ല. പിന്നെ പല ഹിസ്റ്റോറിയൻസും ചിലപ്പോൾ 3 സിനോപ്റ്റിക് ഗോസ്പെൽസിനെ 70 തന്നെ ഡേറ്റ് ചെയ്യുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷമാണ് 70 കഴിഞ്ഞിട്ട് നമുക്ക് ഡേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അതും ചില സ്കോളേഴ്സ് അതിനെ 70 ഡേറ്റ് ചെയ്യുന്നുണ്ട്. ഈ ചിലതെന്ന് പറയുമ്പോൾ ഇതിനൊരു പ്ലസ് മൈനസ് 10 എന്ന് നമുക്ക് വെക്കാം കേട്ടോ. യോഹന്നാന്റെ സുവിശേഷത്തിന്റെ ഏറ്റവും പഴയ പതിപ്പ് നമ്മുടെ കിട്ടുന്നുണ്ട് ഏകദേശം 1010 AD
110 AD ഇന്ന് വരുന്ന നമ്മുടെ കയ്യിൽ ഒരു പപ്പൈറസ് 52 എന്ന് പറഞ്ഞ ഒരു ഡോക്യുമെന്റ് ഉണ്ട്. P52 ജോൺ ഗോസ്പിൾ ഓഫ് ജോണിന്റെ യുനോ ഒരു ഒരു പർട്ടിക്കുലർ പേജ് ആണ് അത്. ഏറ്റവും അതായത് ഈ സംഭവങ്ങൾ നടന്നു കഴിഞ്ഞിട്ട് ഏതോ 50-60 വർഷത്തിനുള്ളിൽ വരുന്ന ഡോക്യുമെന്റ്സ് ഇതെല്ലാം. ഈ പറഞ്ഞ ഞാൻ പറഞ്ഞ ഈ ഗോസ്പെൽസ് എല്ലാം ഒരു 20-30 വർഷത്തിനുള്ളിൽ, അല്ലെങ്കിൽ ഈ എപ്പിസൽസും ഈ ക്രീഡും എല്ലാം ഇത്ര വർഷങ്ങൾക്കുള്ളിൽ മാത്രം എഴുതുന്ന, അത്രയും വർഷങ്ങൾ പോരാ ഒരു ലെജൻഡ് ഡെവലപ്പ് ആവാൻ. ഈ സമയം തന്നെ പാരലലി അവിടെ ഗ്രോ ആയിക്കൊണ്ടിരിക്കുന്നതാണ് ക്രിസ്ത്യാനിറ്റി. ക്രിസ്ത്യാനിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഇവിടെ ഒരു സംഭവം നടന്നു, ഒരു കൾട്ട് മൂവ്മെന്റ് ഗ്രോ ആയി പതുക്കെ പതുക്കെ 100, 200, 300 വർഷങ്ങൾ കഴിഞ്ഞിട്ടല്ല. ക്രിസ്ത്യാനിറ്റി എന്ന് പറഞ്ഞാൽ ഒറ്റ ദിവസം, ആദ്യത്തെ ദിവസം പത്രോസ് പ്രസംഗിക്കുമ്പോൾ 5000 പേരാ യുനോ മുന്നോട്ട് വരുന്നത്. അതിന്റെ കാരണം എന്നാ, ഈ 5000 പേര് കണ്ട കാര്യങ്ങളാ ഈ ക്രിസ്തുവിനെ പബ്ലിക്ലി ക്രൂശിക്കുന്നതും, പിറ്റേ രണ്ടു ദിവസം കഴിയുമ്പോഴത്തേന് ഇദ്ദേഹം യുനോ ഇദ്ദേഹത്തിന്റെ കല്ലറ എംപ്റ്റി ആകുന്നു, അതെല്ലാം അവിടെ നാട്ടി പാട്ടാകുന്നു, വാർത്തയാകുന്നു, ആൾക്കാർ കേൾക്കുന്നു, ഭയങ്കര കൺഫ്യൂഷന്റെ സമയങ്ങൾ. അതിനിടയ്ക്ക് രണ്ട് ശിഷ്യന്മാർ ഓടി എമോസിലേക്ക് പോകുന്നു, ആ ശിഷ്യന്മാരോടെ ക്രിസ്തു നടക്കുന്നു, ക്രിസ്തുവിനെ കാണുന്നു, അവർ തിരിച്ചോടുന്നു, തിരിച്ചോടി അവർ തിരിച്ചു വരുമ്പോഴത്തേന് ക്രിസ്തു അവിടെ 12 പേർക്ക് ഒരുമിച്ച് പ്രത്യക്ഷപ്പെടുന്നു. ഇതെല്ലാം ഇത് ഇവർ കണ്ട കാര്യങ്ങളും ഈ ആൾക്കാർക്ക് അറിയാവുന്ന കാര്യങ്ങളും. അതുകൊണ്ടാണ് ഒറ്റയടിക്ക് ഒറ്റ സെക്കൻഡ് ഒറ്റ പ്രസംഗം പ്രസംഗിച്ചതിന് 5000 പേര് ഒറ്റയടിക്ക് ഇങ്ങോട്ട് വന്നത്. അത് കഴിഞ്ഞിട്ട് വായിക്കുന്നു 3000 കഴിഞ്ഞിട്ടല്ലേ 3000? അല്ല 3000 പേര് ആദ്യം, അത് കഴിഞ്ഞ് പിന്നെ 5000 സോറി ഞാൻ 3000 അപ്പം 3000 + 5000 അപ്പൊ 8000. അത് കഴിഞ്ഞിട്ട് യെരുശലേം സഭ യുനോ സെക്കൻഡ്, അതായത് ഓരോ ദിവസം വളർന്നുകൊണ്ടിരിക്കുക. അപ്പോഴാണ് പത്രോസിനെ പിടിച്ച് ജയിലിൽ എടുക്കുന്നത്. ഈ പൗലൂസ് എന്ന് പറഞ്ഞ ആൾക്ക് മനസ്സിലായി ഇത് ഭയങ്കര ഒരു ത്രെട്ടാ, അപ്പൊ ഇവരെ കൊന്നേ പറ്റത്തുള്ളൂ. പുള്ളി കൊല്ലാൻ പോകുമ്പോഴാ പുള്ളി ഇതിന്റെ പുള്ളി കർത്താവിനെ കണ്ട് പുള്ളി രക്ഷിക്കപ്പെട്ട് പുള്ളി ഇതിനകത്തോട് ചെയ്തത്. ഇതെല്ലാം അവിടെ ആ സമയങ്ങളിലുള്ളിൽ നടക്കുന്ന കാര്യങ്ങളാ. ഈ കർത്താവ് മരിച്ച് ഈ സഭ വളർന്നു, വർഷങ്ങൾക്കുള്ളിൽ പൗലൂസ് ഇന്റെ കൺവേർഷൻ നടക്കുന്നു, ഇതെല്ലാം ഒരു 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 പതിറ്റാണ്ടി നടക്കുന്ന സംഭവങ്ങളാണ്. ഒരു മിത്ത് ഡെവലപ്പ് ആകാൻ ഇത്രയും സമയം പോരാ, ഒരു മിത്ത് ഡെവലപ്പ് ആകാൻ 100 ആണ്ടുകൾ വേണം. ഒരു കഥ ഡെവലപ്പായ അതിന് മിത്തിക്കൽ എലിമെന്റ്സ് വരാൻ, അത് നിങ്ങൾ മിത്തിനെ കുറിച്ച് പഠിച്ചാലും ഹിസ്റ്ററിയെ കുറിച്ച് പഠിച്ചാലും നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും എങ്ങനെയാണ് മിത്ത് ഡെവലപ്പ് ആകുന്നത്. പക്ഷെ കർത്താവിന്റെ കേസിൽ അങ്ങനെയല്ല. അപ്പൊ അതുകൊണ്ട് ഈ ഹലൂസിനേഷൻ പറഞ്ഞല്ലോ, അതായത് 500 പേര് ഒരുമിച്ച് ഒരേ സമയത്ത് ഒരേ ഹലൂസിനേഷൻ കാണണമെങ്കിൽ, അത് എനിക്ക് തോന്നുന്നു ഞാൻ ആ സ്കോളറിന്റെ പേര് പറഞ്ഞു മറന്നുപോയി, അദ്ദേഹം പറയുന്നത് ഇത് സത്യം പറഞ്ഞാൽ യേശു ഉയർത്തെഴുന്നേറ്റതിനേക്കാളും വലിയ മിറക്കളായിരിക്കും 500 പേര് ഒരുമിച്ച് ഒരേ ഹലൂസിനേഷൻ കണ്ട. നമ്മൾ ഒരിക്കലും അങ്ങനെ കാണാൻ പറ്റത്തില്ല, അത് പോസിബിളേ അല്ല. ദാറ്റ് ഇസ് നോട്ട് പോസിബിൾ ഈവൻ സയന്റിഫിക്കലി. ഒരേ ഹാലൂസിനേഷൻ 500 പേര്, ഒരേ ഹാലൂസിനേഷൻ 2 പേര് തമ്മിൽ 2 പേര് ഒരുമിച്ച് കാണുന്നത് ഇമ്പോസിബിൾ ആ, നെക്സ്റ്റ് ഇമ്പോസിബിൾ ആ. അല്ലെങ്കിൽ പിന്നെ ഏതെങ്കിലും യുനോ ട്രെയിൻഡ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ അവരെ അങ്ങനെ ഇട്ട് അവരെ അങ്ങനെ കൺസ്ട്രക്ട് ചെയ്തൊക്കെ ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഇത് അങ്ങനെ ഒന്നും അല്ല, ഇത് അവർ കാണുന്ന കാര്യമാണ്, ഇവരെ ഫീൽ ചെയ്യുന്ന കാര്യമാണ്. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ നിർത്താം. ഈ കർത്താവിനെ കുറിച്ചുള്ള ഈ ഒരു ഇതുണ്ടല്ലോ, അതായത് ഞാൻ പറഞ്ഞല്ലോ മരിച്ചിട്ട് ഉയർത്തെഴുന്നേക്ക് ദേവങ്ങളും യുനോ ദേവികളും അങ്ങനത്തെ കഥകളൊക്കെ ഒത്തിരി ഉണ്ട്. പക്ഷേ നിങ്ങൾ കർത്താവിന്റെ ഉയർപ്പ്, അതായത് റിസറക്ഷൻ ഓഫ് ജീസസ് ക്രൈസ്റ്റ്, അത് കംപ്ലീറ്റ്ലി യുണീക്ക് ആണ്. അതായത് ഒരു സ്പിരിറ്റിലേക്കല്ല ഇതാകുന്നത്, അതായത് ഒരു സ്പിരിറ്റിനെ അല്ല അവർ കാണുന്നത്, അല്ലെങ്കിൽ അങ്ങനെ ഒന്നും അല്ല അവർ കാണുന്നത്. അവര് ഒരു യുണീക്ക് റിസറക്ഷനെയാണ് അവർ പിക്ചറൈസ് ചെയ്യുന്നത്. അതായത് ഒരു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ് അദ്ദേഹത്തിന്റെ ബോഡിയിലെ റിസറക്ഷൻ ആണ് അവർ പറയുന്നത്. അങ്ങനെ ഒരു ഐഡിയ ഏൻഷ്യന്റ് ജൂസിന്റെ ഇടയ്ക്ക് അങ്ങനെ ഒരു ഐഡിയ ഇല്ല. അത് സത്യം പറഞ്ഞാൽ ഇവിടെ മുതലാ തുടങ്ങുന്നത്, ക്രിസ്ത്യാനിറ്റി മുതലാ അങ്ങനെ ഒരു ഐഡിയ തന്നെ ഉണ്ടാവും തോന്നുന്നത്. പിന്നെ ഇന്ന് ഇവര് പറയുന്ന സിമിലാരിറ്റീസ് കൃഷ്ണനും അതും ഇതും ഒക്കെ, അതൊന്നും സിമിലാരിറ്റി അല്ല. അതൊക്കെ സത്യം പറഞ്ഞാൽ കൃഷ്ണന്റെ ഒക്കെ ഡോക്യുമെന്റ്സ് തന്നെ നമ്മൾ തപ്പിപ്പോയാ അത് ഏകദേശം എന്തുവാ 2nd century 3rd century ഒക്കെ വരുന്ന ഡോക്യുമെന്റ്സ് ആണ്. അതിനെ നമുക്ക് ഒരിക്കലും ഗോസ്പെൽസുമായിട്ട് ഒന്നെങ്കിൽ അങ്ങനെ ഒരു സിമിലാരിറ്റി ഉണ്ടെങ്കിൽ പോലും അത് തിരിച്ചാണ്. അതായത് ഈ 2nd century 3rd century എഴുതിയ ഡോക്യുമെന്റ്സ് ആണ് 1st century ഗോസ്പെൽസിൽ നിന്ന് കോപ്പി അടിച്ച് എഴുതുന്നതായിരിക്കണം, അല്ലാതെ തിരിച്ച് ഇവിടുന്ന് അങ്ങോട്ടല്ല. ഓഫ്കോഴ്സ് കൃഷ്ണൻ എന്നുള്ള ഒരു വ്യക്തി ചിലപ്പം അതിന് മുമ്പ് ജീവിച്ചിരുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ അങ്ങനെ ഒരു കൺസെപ്റ്റ് അതിന് മുമ്പ് ഉണ്ടായിരുന്നതായിരിക്കും. പക്ഷെ അദ്ദേഹത്തിനെ കുറിച്ച് എഴുതുന്ന സംഭവങ്ങൾ നമുക്ക് ഇന്ന് കയ്യിലുള്ളത് 2nd century 3rd century എന്നൊക്കെ വരുന്ന ഈ സിമിലാരിറ്റീസ് ഉണ്ടെന്ന് പറയുന്നത്. ഇപ്പൊ സെക്കൻഡ് സെഞ്ചുറി തേർഡ് സെഞ്ചുറി വരുന്നതാണെങ്കിൽ അത് കോപ്പി അടിച്ചേക്കുന്നതാണെങ്കിൽ അത് തിരിച്ചായിരിക്കണം. അതായത് ഗോസ്പെൽ അവിടുന്ന് കോപ്പി അടിച്ചല്ല, ഗോസ്പെലിന്ന് കോപ്പി അടിച്ചിരിക്കും.
അപ്പം ഇത് ഞാൻ കുറച്ച് ഇത് നമ്മുടെ ടോപ്പിക് ഇതിലാത്തതുകൊണ്ട് ഞാൻ ഇത്രയും ജസ്റ്റ് ഇത്രയും പറഞ്ഞ് മാത്രം നിർത്താം. എനിക്ക് തോന്നുന്നു ആഷേറിനോ ജോ ബ്രദറിനോ അനിൽ ബ്രദറിനോ ഒക്കെ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം.